നമസ്കാരം ചെൽസി ഫാൻസ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചർച്ചാ വിഷയം എർലിംഗ് ഹാലൻഡിനെ കുറിച്ചാണ്. ഇന്നലെ ട്വിറ്റർ ഏകദേശം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എർലിംഗ് ഹാലൻഡ് ട്രാൻസ്ഫർ ന്യൂസ്. ചെൽസി എന്ത് വന്നാൽ തന്നെയും ബാങ്ക് പൊട്ടിച്ച് എർലിംഗ് ഹാലൻഡിനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷേ ഹാലൻഡിന്റെ കോൺട്രാക്ട് ക്ലോസ് 2022 മാത്രമേ എക്സ്പയർ ആവുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഹാലൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ എ ലോട്ട് ഓഫ് മണി. Rumors are 90 million to 100 million for Erling Haaland. Kondurande vera oru karyam, Chelsea is looking for an elite striker, a top striker, and Haaland aanu nammude priority list ullathu ennulla vivaram namukku kittunnathu. So this is an interesting news and Twitter breaks off. Okay, endana sambhavikana ennulladhu, and one rendu English channel adine kurichu oru 12 15 minute video okke undaaki kazhinju. Njan adinathekku poyilla, karanam ennu vachu adilekku poi kazhinja pin adinte points automatically njan ivide parayandi varum. So I wanted to keep it fresh and I wanted to keep it endha parane end side of point of view il endu kond Erling Haaland deal elupamalla. Chelsea sambandhiche he might be the number 1 target. Yes, Chelsea sambandhiche we need a top striker for coming season. Yes, we might be looking for other option. Pakshe adilekkokke povunnathinu munpu oru vaadu chodyangalana baaki nilkunnathu. First point, ആരായിരിക്കും നമ്മുടെ കോച്ച് എൻഡ് ഓഫ് ദ സീസൺ? അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ആൻഡ് ഇതിനെ കുറിച്ച് സൈമൺ ഫിലിപ്സ് വളരെ റീസെന്റ് ആയിട്ട് ഒരു ട്വീറ്റ് നടത്തുകയുണ്ടായി. ആൻഡ് ട്വീറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ടോക്ക് ഷോയിൽ പോയി പറയുകയുണ്ടായി ദാറ്റ് ഫ്രാങ്ക് ലാംപാർഡിന്റെ കാര്യം വെൻ ഇറ്റ് കംസ് ടു സാക്കിംഗ് ഈസ് വെൻ നോട്ട് ഇഫ്. അതായത് എപ്പോഴായിരിക്കും ലാംപാർഡിനെ സാക്ക് ചെയ്യുന്നേ എന്ന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ഒരാൾക്ക് മാത്രമേ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് നൺ അദർ ദാൻ റോമൻ അബ്രാമോവിച്ച്. Now, ഇത് ഒരു പുതിയ ന്യൂസ് അല്ല സൈമൺ ഫിലിപ്സ് പറയുന്ന ഒരു കാര്യം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്റെ എല്ലാവരും സൈമൺ ഫിലിപ്സിന്റെ ട്വീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പൊക്കി പിടിച്ചിറക്കാണ്, ഓ പുള്ളിക്കാരൻ പറഞ്ഞു എന്നുള്ളൊരു കാര്യം. ഇത് ജനറൽ നോളജ് ആണ്. ഫ്രാങ്ക് ലാംപാർഡിന്റെ എല്ലാ മാച്ചുകളും, വരാൻ പോകുന്ന എല്ലാ മാച്ചുകളും ഈസ് എൻ ആസിഡ് ടെസ്റ്റ്. ലെസ്റ്റർ സിറ്റി ആയിട്ടുള്ള ഒരു മാച്ച്, അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങൾ, ചാമ്പ്യൻസ് ലീഗ്, അതുവരെയൊക്കെ എത്തുമെന്ന് തന്നെയുള്ള വലിയ സംശയമാണ്. അൺലെസ് ആൻഡ് അൺടിൽ ചെൽസി സ്റ്റാർട്ട് പ്ലേയിങ് റിയലി വെൽ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ആരായിരിക്കും നമ്മുടെ കോച്ച് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സീസൺ എന്ന് നമുക്ക് കണ്ടറിയാം. ആൻഡ് അതിനനുസരിച്ചിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന സമ്മർ സൈനിങ്. ഉദാഹരണത്തിൽ ഇപ്പൊ ഫ്രാങ്ക് ലാംപാർഡ് ആയിരുന്നില്ല നമ്മുടെ കോച്ച് എങ്കിൽ ടീമോ വണ്ണർ, ഹക്കീം സിയച്ച്, കൈ ഹാവേർട്സ് ഒന്നും ചെൽസിയിലേക്ക് വരില്ല. നേരെ മറിച്ച് മരിച്ചു സാറി ആയിരുന്നെങ്കിൽ കോച്ച് എങ്കിൽ വേറെ കുറെ പ്ലേയേഴ്സ് വന്നേനെ. ഗുണമോ ദോഷമോ, ഒരു കോച്ച് വരുമ്പോൾ തന്റെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും പ്ലേയേഴ്സിനെ വാങ്ങിക്കുക. ആന്റോണിയോ കോണ്ടെ വാണ്ടഡ് വെർജിൽ വാൻ ഡൈക്ക് ആസ് വെൽ ആസ് ലുക്കാക്കു. അത് ക്ലോസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞത് കേൾക്കാം, പക്ഷെ സെക്കൻഡ് സീസൺ ഇറ്റ് മെന്റ് ഔട്ട് ആൻഡ് അത് ഒരിക്കലും നടന്നില്ല. ഹീ ബോട്ടിൻ എൻഗോൾ കണ്ടെ ഫാന്റാസ്റ്റിക്. പുള്ളിക്കാരൻ ഡാനി ഡ്രിങ്ക് വാട്ടറിനെ കൂടെ കൊണ്ടുവന്നു, എന്തിനാണെന്നുള്ളത് ആർക്കും അറിയില്ല. ആൻഡ് സോ ഒരു കോച്ച് വരുമ്പോഴാണ് തന്റെ പ്രിഫറൻസ് മാറുന്നത്. ആൻഡ് എൻഡ് ഓഫ് ദ സീസൺ കോച്ച് വരുമ്പോഴത്തേക്കും മേ ബി ടീമോ വേർണർ ഫയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഹാലൻഡിനെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഹാലൻഡിനെ കൊണ്ടുവരുന്നത്? വി നീഡ് എ ഗോൾ സ്കോറർ. ആൻഡ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ടീമോ വേർണർ ഈസ് മിസ് ഫയറിംഗ് ബിഗ് ടൈം. പുള്ളിക്കാരനൊരു വലിയൊരു ഗേറ്റ് കൊടുത്താൽ പോലും പുള്ളിക്കാരൻ അതിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞ വേണർ ഫോം കണ്ടെത്തി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈക്കറിന്റെ ആവശ്യം വരില്ല, ഒരു നമ്പർ നയന്റെ ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാലൻഡിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഹാലൻഡിനെയും ടീമോ വേണറിനെയും ഒരുമിച്ച് കളിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാൽ നമ്മൾ അതുപോലെ ഒരു ഫോർമേഷൻ കളിക്കണം. വി ഷുഡ് പ്ലേ എ 4-4-2, ഒരു 4-4-2 ഡയമണ്ട്, അഥവാ ഒരു 4-3-3, നേരെ മറിച്ച് ഒരു സെക്കൻഡ് ക്ലോസ് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ, ഓർ 4-2-3-1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ക്രിസ്റ്റ്യൻ പുളിസിക്, വാട്ട് ഹാപ്പൻ ടു കാലം ഹച്ചൻ ഒഡോയ്? കാരണം വേർണർ കളിക്കുന്ന സ്ഥലമാണ് ഇവർ കളിക്കുന്നത്. ആൻഡ് ഈ പുളിസിക്കിന്റെയും കാലം ഹച്ചൻ ഒഡോയിന്റെയും പ്ലേയിങ് ശൈലി വേർണറിന്റെ പ്ലേയിങ് ശൈലിനെ കാണാൻ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആരായിരിക്കും മിഡ്ഫീൽഡിൽ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഒരുപാട് ഉയരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ടാക്ടിക്കലി ഹാലൻഡിനെയും വേർണറിനെയും ഒരുമിച്ച് കളിപ്പിക്കുക എന്നുള്ളൂ. ഒന്നുകിൽ ഹാലൻഡ് അല്ലെങ്കിൽ ടീമോ വേർണർ, സിംപിൾ ആസ് ദാറ്റ്. അങ്ങനെ ഒരു സ്ഥിതി വരണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജിറു നെക്സ്റ്റ് സമ്മറിൽ വിൽ ഡെഫിനറ്റ്ലി ലീവ്. ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ടാമി അബ്രഹാം ഇപ്പോഴും ചെൽസിയുടെ ടോപ്പ് നമ്പർ 9 എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ചെൽസിക്ക് ആവശ്യമുണ്ട്. പക്ഷേ വേർണർ ഫോം അല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ യെസ്, ചെൽസി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹാലൻഡ്. പക്ഷെ സമ്മറൊക്കെ വരുമ്പോഴത്തേക്ക് ഇനിയും കിടക്കുന്നു 10-18 മത്സരങ്ങൾ, അതിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? അത് ചെൽസി പോലൊരു ഫുട്ബോൾ ക്ലബ്ബിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതൊന്നുമല്ല. ഇറ്റ് കംസ് ടു ഹിസ് ഏജന്റ് മിനോ റയോള. മിനോ റയോളയായിട്ട് ഡീല് ചെയ്യാൻ മറീനയ്ക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ള ന്യൂസുകൾ പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോൾ പോഗ്ബയുടെ ആന്റിക്സ് വെച്ച് നോക്കാൻ നേരത്ത്
ഒരു ബിഗ് റിസ്ക് ആയിരിക്കും ചെൽസി ഫുട്ബോൾ ക്ലബിന് മിനു റയോളെ ആയിട്ട് ഡീൽ ചെയ്യാം. ലെറ്റ്സ് സേ നമ്മൾ എർലി ഹാലൻഡിനെ സൈൻ ചെയ്തു നെക്സ്റ്റ് സമ്മർ, ആൻഡ് ലെറ്റ്സ് സേ ടീമോ വർണറിനെ പോലെ ഹാലൻഡിന് ആദ്യത്തെ ഒരു 5-8 മത്സരങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ലെറ്റ്സ് സപ്പോസ് കോച്ച് ഹാലൻഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, റയോള മിണ്ടാണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ? പുള്ളിക്കാരൻ പ്രസ് കോൺഫറൻസിൽ അനൗൺസ് ചെയ്യും, ആൻഡ് അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്ക് ചെൽസി ക്ലബിന് ഒരുപാടായിട്ട് ബാധിക്കും. അങ്ങനെ ഒരു ഇമേജ് ചെൽസിക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് How do you deal with such an agent? That's a big, big question. ആ ഒരു ഏജന്റിൽ നിന്ന് ഹാലൻഡിനെ മേടിക്കാൻ താല്പര്യമുള്ള ഒരു ക്ലബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അല്ല. പക്ഷെ ഹാലൻഡ് ഒരു ടാലിസ്മാനിക് സ്ട്രൈക്കർ ആയതുകൊണ്ട് ഒരു പക്ഷെ നമ്മളൊരു ചെറിയ ഡീവിയേഷൻ നടത്തിയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് ഇഫ്, ബിഗ് ഇഫ്. സോ ഹാലൻഡ് ന്യൂസ് ഒക്കെ കിടുവാണ്, എല്ലാം അടിപൊളിയാണ്, നമുക്ക് റൂമേഴ്സിലൊക്കെ കേട്ട് എൻജോയ് ചെയ്യാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് ഇന്ന് മുതൽ സമ്മർ വരാൻ. ഇതിനിടയ്ക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിയാനുണ്ട്, ദെൻ വി ഹാവ് ചാമ്പ്യൻസ് ലീഗ് മാച്ച്, ആൻഡ് ഹോപ്പ്ഫുള്ളി വി വിൽ ഹാവ് ദ സെയിം കോച്ച് ഓർ വി നെവർ നോ ഹൂസ് ദ ന്യൂ കോച്ചസ്. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ കടന്ന് കൂടി പോണം നമ്മൾ സമ്മറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്, ഡോണ്ട് ഗെറ്റ് ടു എക്സൈറ്റഡ്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് അല്ല, ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഒറ്റയടിക്ക് തന്നെ ഞാൻ ചെയ്യാത്ത, കാരണം ഞാൻ റൂമർ ബേസ് ചെയ്ത് മാത്രം ഞാൻ വീഡിയോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് വിലയിരുത്താൻ പറ്റണം. അപ്പൊ ആ വിലയിരുത്തി കൊണ്ടിട്ടുള്ളവരാണ് വീഡിയോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ആൻഡ് സീ യു സൂൺ. ബൈ ബൈ ഫ്രം ചെൽസി മധു.